ശ്രീലതയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം എന്റെ അമ്മയല്ല, ശേഖരേട്ടനാ. ശേഖരേട്ടൻ മാത്ര. പക്ഷെ ഗൗരി, നീ ബോധപൂർവം എന്റെ അമ്മേനെ കൊടുക്കാൻ നോക്ക. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഗൗരിയെ. അമ്മളും ആര്യാഹാരം കഴിച്ച് തന്നെയാ ജീവിക്കുന്നേ. അമ്മേ ബോധപൂർവം കുരുക്കാൻ ശ്രമിച്ചെന്നോ? ഞാനോ? വേണി, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? അതെ, നീ എന്തൊട്ട് അങ്ങനെ ചെയ്യണം? അതന്നെ എനിക്കറിയണ്ടേ. എന്റെ അമ്മയുടെ നിനക്ക് എന്തൊട്ട് നീ പാക? വേണി, സത്യം എന്താണെന്ന് മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ വേണി അഭിനയിക്കരുത്. ഇപ്പൊ അഭിനയിക്കുന്നതേ ഞാനല്ല, നീയാ. നീയേ അഭിനയിച്ചു അഭിനയിച്ചു ഒടുക്കത്തെ നന്മപുരം കളിക്ക, അത് വേണ്ടാട്ടാ. വേണി, നീ എന്തുട്ടിനെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? ഓ, അത് ശരി. അപ്പൊ ചേട്ടച്ചാരും കെട്ടിയോളടൊപ്പ അല്ലേ? ഇവിടെ അമ്മയുണ്ടല്ലോ. എന്റെ അമ്മ മാത്രല്ല, ചേട്ടന്റെ അമ്മയാ. ആ അമ്മ ജയിലിലേക്ക് പോവാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടനെ ഇവളുടെ സൈഡ് നിൽക്കാൻ നാണില്ല ഏട്ടാ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അമ്മേനെ കേസിപ്പെടുത്താനേ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. മുൻപേ നിനക്ക് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ സഹായിക്കാൻ ഞാൻ ഓടി വന്നതേ നീ എന്റെ ആദർശേട്ടന്റെ പെങ്ങളായോണ്ട് മാത്രല്ല, ചാരങ്ങാട്ട് മരുമകളായതുകൊണ്ട് കൂടി തന്നെയാ. അതേ ചാരങ്ങാട്ട് വീട്ടിലെ സർവാധികാരിയാണ് എന്റെ അമ്മ രാധാമണി തങ്കച്ചി. ആ അമ്മേ ഒരു പോലീസും കൊണ്ടുപോയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനനുവദിക്കില്ല. കമലെടുത്തേക്ക് നഷ്ടപ്പെട്ട അവരുടെ കുഞ്ഞിനേക്കാളും വലുതല്ല ആരുടെയും സർവാധികാരവും കുടുംബത്തിന്റെ പാരമ്പര്യവും. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് മരിച്ചുപോയ ആ കുഞ്ഞിന്റെ ആത്മാവിനെങ്കിലും ഒരു നീതി കിട്ടാൻ വേണ്ടിയാ. ആ കുഞ്ഞിന് നീതി കിട്ടിയിരിക്കും. നീ ആ കുഞ്ഞിന് നീതി കൊടുക്കാൻ നോക്കുമ്പോ ഞാൻ എന്റെ അമ്മയ്ക്ക് നീതി കൊടുത്തിരിക്കും. ഇത് വേണിയുടെ വാക്കാ. നമുക്ക് കാണാട്ടെ ഗൗരിയേ.